റോഡിന്റെ സംരക്ഷണ വിത്തിയിടിഞ്ഞ് റോഡിൽ വലിയ ഗർത്തം രൂപപ്പെട്ട് രണ്ടു മാസം കഴിഞ്ഞിട്ടും റോഡ് നന്നാക്കാത്തതിനാൽ അപകടങ്ങൾ പതിവാകുന്നു. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ നിന്നും കോഴിക്കോട് എയർപോർട്ടിലേക്ക് പോകുന്ന നെല്ലിക്കാപ്പറമ്പ് പന്നിക്കോട് റോഡിലാണ് റോഡിന്റെ സംരക്ഷണ വിത്തിയിടിഞ്ഞ് വലിയ ഗർത്തം രൂപപ്പെട്ടത്. ശനിയാഴ്ചയും ഇവിടെ ഒരു മിനി ടിപ്പർ ലോറി മറിഞ്ഞ് അപകടമുണ്ടായി. എയർപോർട്ടിലേക്കുൾപ്പെടെ നിരവധി യാത്രക്കാർ യാത്ര ചെയ്യുന്ന നെല്ലിക്കാപ്പറമ്പ് പന്നിക്കോട് റോഡിലാണ് രണ്ടു മാസം മുൻപ് റോഡിന്റെ സംരക്ഷണ വിത്തിയിടിഞ്ഞ് വലിയ ഗർത്തം രൂപപ്പെട്ടത്. തുടർന്നാണ് പ്രദേശത്ത് അപകടങ്ങളും പതിവായത്. ശനിയാഴ്ചയും ഒരു മിനി ടിപ്പർ ലോറി തോട്ടിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടായി. ഭാഗ്യവശാൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. ഇതിനു മുമ്പും നിരവധി വാഹനങ്ങൾ പ്രദേശത്ത് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. റോഡിൽ രൂപപ്പെട്ട ഗർത്തവും വളവും റോഡിൻ്റെ വീതി കുറവുമാണ് അപകടത്തിന് കാരണമാകുന്നത്. നിരവധി തവണ ജനപ്രതിനിധികളെയും PWD ഉദ്യോഗസ്ഥരെയും വിവരമറിയിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് നാട്ടുകാർ പറയുന്നു. ഈ റോഡ് ഫുൾ ടൈം അപകടമാണ്. ഈ റോഡ് എന്നും കംപ്ലൈൻറ്റാണ്. ഇവിടെ ഇത് പൊളിഞ്ഞ ആഴ്ച ഫുള്ള് എത്ര വണ്ടി അവിടെ പറ്റിയാലോ, ഒരാൾക്ക് പരിക്കുന്നു, എന്തൊക്കെ എല്ലാ സംഭവം നടക്കുന്നുണ്ട്. ഇവിടെ റോഡ് വീതിയില്ല, കുറച്ച് റോഡ് വീതി കൂട്ടണം. പിന്നെ പറഞ്ഞാൽ ഒരു വണ്ടിക്ക് സീറോ ഒക്കെ സ്ഥലമില്ല ഇവിടെ. ഇത്രയും റോഡ് സൗകര്യം കുറവാണ്. ഇന്നൊരു വണ്ടി ഇവിടെ മറിഞ്ഞു. ഇവിടെ കുറച്ച് ഒരു കാറ് ഓവർടേക്ക് ചെയ്തേനെ, ഇപ്പം മറിഞ്ഞു ഇവിടെ. ശനിയാഴ്ച ടിപ്പർ ലോറി മറിഞ്ഞ് അപകടമുണ്ടായതോടെയാണ് മുന്നറിയിപ്പ് ബോർഡുകൾ ഉൾപ്പെടെ പ്രദേശത്ത് സ്ഥാപിച്ചത്. നിരവധി വിദ്യാർത്ഥികളും നാട്ടുകാരും കാൽനടയായി ഉൾപ്പെടെ പോകുന്ന റോഡിന്റെ സംരക്ഷണ ഭിത്തി കെട്ടി റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എയർപോർട്ട് റോഡ് ആയതുകൊണ്ട് ഇവിടെ നിൽക്കാതെ വണ്ടികൾ പോവുകയാണ്. ഇപ്പോൾ ഇവിടെ ഈ കെട്ട് പൊളിഞ്ഞ തന്നെ രണ്ട് മാസം കഴിഞ്ഞിട്ട് ഇതുവരെ ആരും വന്ന് നോക്കിയേ അതിൻ്റെ ഒരു കാരണങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പം എന്താ വെച്ചാൽ എത്രയും പെട്ടെന്ന് ഇതിനുള്ള നടപടി എടുക്കുക, അതിനുള്ള നിങ്ങൾ അധികാരികളെ എത്തിക്കാൻ വേണ്ടി. അല്ലാതെ ഇവിടെ എന്ന് വെച്ചാൽ സ്കൂൾ കുട്ടികളൊക്കെ സൈക്കിൾ മേലും പല രീതിയിലും പോകുന്ന, അപ്പോൾ ഭയങ്കര അപകടമാണ്. ഭയങ്കര അപകടം പോലെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതല്ല, ഭയങ്കര സ്പീഡാണ് ഇവിടെ. സ്പീഡ് ഓവറാണ്. ഇത് വളവാണ്, ഇത് കണ്ടില്ലേ റോഡ്? രണ്ട് സൈഡ് റോഡ് വീതിയില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് എന്താണെന്ന് വെച്ചാൽ അതിനുള്ള തീരുമാനം എടുക്കുക. പല കോലത്തിലും പല ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്, പക്ഷേ ഇതുവരെ ഒന്നിനും ഒരു തീരുമാനമൊന്നും ആയിട്ടില്ല. എന്നാൽ റോഡിൻ്റെ അറ്റകുറ്റ പ്രവൃത്തികൾക്കായി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ഓമശ്ശേരി ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് പ്രവൃത്തി കരാർ നൽകിയിട്ടുണ്ടെന്നും ഉടൻ തന്നെ പ്രവൃത്തി ആരംഭിക്കുമെന്നുമാണ് അറിയാൻ കഴിഞ്ഞത്. ഇനിയും പ്രവൃത്തി വൈകിയാൽ റോഡ് ഇടിഞ്ഞുണ്ടായ ഗർത്തം വലിയ ദുരന്തത്തിനും വഴിവെച്ചേക്കും. ന്യൂസ് ബ്യൂറോ മുക്കാം.